ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ജിദ്ദയിൽ പകൽ ഒരു ദിവസം ഇറങ്ങിയപ്പോൾ എടുത്ത വിശേഷങ്ങളാണ്. അപ്പോൾ പകലിൽ ജിദ്ദയിൽ കുറച്ച് കാഴ്ചകൾ. ഇതാണ് ജിദ്ദയിലെ കൊടിമരം. ഇതിന് 171 മീറ്റർ ഹൈറ്റ് ഉണ്ട്. 2021 ഡിസംബർ വരെ വേൾഡിലെ ഏറ്റവും വലിയ കൊടിമരം ഇതായിരുന്നു. ഇപ്പം വേൾഡിലെ ഏറ്റവും വലിയ കൊടിമരം ഈജിപ്തിലുള്ളതാണ്. അതിന് 206 മീറ്റർ എങ്ങാനും ഹൈറ്റ് ഉണ്ട്. ഇത് ജിദ്ദയിലെ ഷിപ്പ്യാർഡാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ജിദ്ദയിലെ ലൈറ്റ് ഹൗസ്. ഇതിന് മലയാളീസ് ടോർച്ച് ബിൽഡിംഗ് എന്നൊക്കെ പറയലുണ്ട്. ചിലപ്പോൾ ടോർച്ചിൻ്റെയൊക്കെ ഷേപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഇന്നൊരു ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ടായിന്. വലിയ ഷിപ്പായിരുന്നു, നല്ല വലിപ്പമുണ്ട്. ഞാൻ മുന്നേ ഇവിടെ നിന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഷിപ്പ് കണ്ടിയില്ല. ഇക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ അങ്ങനെ വലിയ ഷിപ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പം നല്ല വലിയൊരു ഷിപ്പായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത ദിവസം തന്നെ ഷിപ്പ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീഡിയോയിൽ ഷിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിന്. ഞങ്ങൾ ഈ ഷിപ്പ് കണ്ടുകൊണ്ട് കൊടിമരത്തിൻ്റെ അടുത്ത് യൂ ടേൺ എടുത്തിട്ട് വരിക ഇതിന് ഷിപ്പ് കാണാനായിട്ട്. ആ വൈറ്റ് കളർ കാണുന്ന പള്ളിയാണ് ജിദ്ദയിലെ തലവെട്ടുന്ന പള്ളി. അപ്പോൾ അവിടെയാണ് ജിദ്ദയിൽ നിന്നൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ തലവെട്ടുന്നത് അവിടെ നിന്നാണ്. ഞങ്ങൾ കപ്പൽ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിന്. ഈ ബിൽഡിങ്ങിൻ്റെ ഫുള്ളായിട്ട് LED സ്ക്രീനിങ് ആണ് രണ്ട് സൈഡിലും. രാത്രിയൊക്കെ ഇതിലേക്ക് ആഡ്സൊക്കെ കാണിക്കലുണ്ട്. പകല് അത് കാണാനൊന്നുമില്ല, രാത്രിയാണ് അതിൻ്റെ ഭംഗിയുണ്ടാവും. നമ്മൾ ജിദ്ദയിലെ കോർണിഷിലേക്ക് ഇപ്പോൾ പോകുന്നു. ഇതാണ് ജിദ്ദയിലെ അക്വേറിയം, ഫക്കീർ അക്വേറിയം. ഞങ്ങൾ ഇതിൻ്റെ അകത്തൊന്നും ഇപ്പം കയറിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങാൻ മാത്രം ഇറങ്ങിയതാണ്. വേറെ എവിടെയും കയറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ജിദ്ദയിലെ കോർണിഷ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബീച്ചാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങെല്ലാം നല്ല സ്ട്രക്ചറാണ്, നല്ല സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളാണ് ബീച്ച് സൈഡിലൊക്കെ കാണുന്നത്.
ഈ ബിൽഡിങ് പണി കഴിഞ്ഞിട്ടില്ല. ഒരു 2 വർഷം മുന്നേ അങ്ങോട്ട് ഇവിടെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കാര്യമായിട്ട് പണിയൊന്നും നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നടുക്ക് ഒരു ട്രാക്ക് എക്സ്ട്രാ ഉണ്ട്. ഇത് സൈക്കിൾ ട്രാക്കാണ്. രാത്രിയൊക്കെ ഇതിലൂടെ കുറേ സൈക്കിളൊക്കെ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ രാത്രി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിന്, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുത്തത് ഫോർമുല 1 നടക്കുന്നതിൻ്റെ കുറേ മുന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഗൈറ്റൊക്കെ ഉണ്ട്. ആ ഗൈറ്റിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇനി എത്ര ദിവസമാണ് ഫോർമുല 1 ഉള്ളത് എന്നൊക്കെ ഉള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. അതിന് ഇതൊക്കെ ഫോർമുല 1 എൻട്രി ഗേറ്റാണ്. അപ്പോൾ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇപ്പം ഫോർമുല 1 കഴിഞ്ഞ്, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അത് കഴിഞ്ഞിട്ട് 2 അങ്ങോട്ടായി. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിന് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കോർണിഷിൽ നിന്ന് നേരെ പോയത് ഒബൂറിലേക്കാണ്, നോർത്ത് ഒബൂറിൽ. അപ്പോൾ അവിടെയാണ് മെയിൽ ടവർ വരുന്നത്. അത് ജസ്റ്റ് കാണാൻ വേണ്ടി പോയതാണ്. ഇത് കാണുമ്പോൾ ഒരു ഒട്ടയത്തിനെ പോലെയൊക്കെ ഉണ്ടാവും. അത് 3 സ്റ്റോണ് അടുത്തടുത്ത് വെച്ചിട്ട് ഒട്ടയത്തിൻ്റെ ഷേപ്പ് ചെയ്തതാണ്. അങ്ങനത്തെ 2 ഉണ്ടായിരുന്നു അതിൽ. ഇത് ജിദ്ദയിലെ ബാറ്റർജി മെഡിക്കൽ കോളേജ്. കൊറോണ ടൈമിനൊക്കെ ഇവിടെയൊക്കെ കൊറോണ പേഷ്യൻസിനെ കൂടുതൽ ഇവിടെയാണെന്നുള്ളൂ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മെയിൽ ടവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 58 ഫ്ലോർ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് ടൈം എടുക്കും അത് കംപ്ലീറ്റ് ആവാൻ. 1 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ബുർജ് ഖലീഫനെക്കാട്ടിയും വലിയ ബിൽഡിംഗ് ആണ്. മെയിൽ ടവറിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പിക്ചറാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബലത്തിലേക്കാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരതിൽ കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട്. എന്തൊക്കെയോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്ങുകളാണെന്ന് പറയുന്നത്. എനിക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല.
നേരത്തെ കണ്ട തലവെട്ട് വള്ളി ഇതാണ്. ഇത് ഞങ്ങൾ ബലത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും ക്ലോസിൽ കാണുന്നുണ്ട്. അതിന് അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇത്രയും കുറച്ച് ദൂരെ നിന്നേ ഞങ്ങൾക്കിത് കിട്ടുന്നുള്ളൂ. മിഷൻ 2013 അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ജിദ്ദയിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ സ്ഥലത്ത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ കൂട്ട ബിൽഡിങ്ങാണ്. കൂട്ട ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇവിടെ 10-20 ബിൽഡിങ്ങുകളുണ്ടാവും. എല്ലാം ഒരേ സ്ട്രക്ചറിലാണ്. അത് കുവൈത്ത് വാറിൻ്റെ ആ ടൈമിന് അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. ഇതെല്ലാം മലയാളികൾ ഇടുന്ന പേരാണ്. ഇത് ഉജാല ബിൽഡിങ്. ഇതൊക്കെ മലയാളീസിൻ്റെ ഇടയിലുള്ള പേരുകളാണ്. ഇതിൻ്റെ ഒറിജിനൽ പേര് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ന് നമുക്ക് ജിദ്ദയിലെ സൈക്കിൾ റൗണ്ട് ബോട്ടിൽ പോവാം. ഇത് വലിയൊരു സൈക്കിളാണ്. നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും കാറെല്ലാം എത്ര ചെറുതാണെന്ന് സൈക്കിളിൻ്റെ അടുത്തെത്തുമ്പോൾ. ഇവിടെ പണ്ട് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇത് കുറച്ച് കാലമായിട്ടാണ് ഇവിടെ ബ്രിഡ്ജൊക്കെ വന്നത്. ഞാൻ ഫസ്റ്റ് വരുന്ന ടൈം ഈ ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് കാണിച്ച ഒറ്റമിക്കല്ല വീഡിയോസും റൗണ്ട് ബോട്ടിലുള്ളത് തന്നെയാണ്. കൊടിമരായാലും ഒട്ടകം അങ്ങനെ കുറേ കാര്യങ്ങൾ റൗണ്ട് ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ തീരാന്ന്. കുറേ കാഴ്ചകൾ കാണിച്ചു തന്നിട്ടുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർക്കായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ഞാൻ വെച്ചിട്ടേക്ക. ഇതുപോലുള്ള വീഡിയോസ് ഇങ്ങനെ ഒരുപാട് വരും. ഇൻഷാല്ലാ ഇപ്പോൾ പുതിയ വീഡിയോ വേണ്ടെങ്കിൽ അതുപോലെ